ഓൺലൈൻ മത്സര പരീക്ഷാ കോച്ചിംഗിൽ വിപ്ലവകരമായ വിജയം കൈവരിച്ച കോമ്പറ്റിറ്റീവ് ക്രക്കർ സ്കൂൾ വിദ്യാർത്ഥികൾക്കായി തയ്യാറാക്കിയിരിക്കുന്ന ഓൺലൈൻ കോച്ചിംഗ് പ്ലാറ്റ്ഫോം സിസി പ്ലസ് 8ാം ക്ലാസ് മുതൽ 10ാം ക്ലാസ് വരെയുള്ള വിദ്യാർത്ഥികൾക്കായി സമഗ്രമായി തയ്യാറാക്കിയിരിക്കുന്ന ക്ലാസുകൾ. കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കാം 8589083568. ഹൈ സ്റ്റുഡന്റ്സ്, വെൽക്കം ടു സിസി പ്ലസ്. സിസി പ്ലസിന്റെ ക്ലാസ് 8 മാത്തമാറ്റിക്സ് ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ചാപ്റ്റർ 1 റാഷണൽ നമ്പേഴ്സ് ആണ്. ഞാൻ ദീപു ശങ്കർ. നമുക്ക് ക്ലാസ്സിലേക്ക് പോയാലോ? ഓക്കെ, റാഷണൽ നമ്പേഴ്സിൻ്റെ ഒരു ഡെഫിനിഷനോടുകൂടി നമുക്ക് ഈ ചാപ്റ്റർ സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, അപ്പോൾ റാഷണൽ നമ്പേഴ്സ് എന്ന് പറയുന്നത് ഒരു നമ്പറാണ് അല്ലേ? ഇറ്റ്സ് എ നമ്പർ. നമ്പറിൻ്റെ ഫോം എന്തായിരിക്കണം? ഇറ്റ് ഷുഡ് ബി ലൈക്ക് പി ബൈ ക്യു. ദ നമ്പർ ഓഫ് ദ ഫോം പി ബൈ ക്യു, വെയർ ദിസ് പി ആൻഡ് ക്യു, ഇവർ ഏത് ടൈപ്പ് നമ്പേഴ്സാണ്? P and Q should is of the nature integers. അവർ integers ആണ്, integers ആണ്. Integers എന്ന ക്ലാസ് ഓഫ് നമ്പർ വരുന്ന ആൾക്കാരാണ് പിയും ക്യൂവും എന്ന് പറയുന്നത്. നമുക്ക് ഇൻറ്റിജേഴ്സ് എന്താണെന്ന് പറയാം. അതുപോലെ ഒരു ക്രൈറ്റീരിയയും കൂടെ നമുക്കിവിടെ ഉണ്ട്. ഈ ക്യൂവിൻ്റെ വാല്യൂ ഒരിക്കലും സീറോ ആകാൻ പറ്റില്ല. ക്യൂ നോട്ട് ഈക്വൽ ടു സീറോ എന്ന കണ്ടീഷനും കൂടെ സാറ്റിസ്ഫൈ ചെയ്ത് വരുമ്പോൾ കിട്ടുന്ന നമ്പറാണ് പി ബൈ ക്യു. And P by Q is a rational number then. Okay, examples, namukku just nokkam. Examples of rational numbers like 2 by 3. Again, the same number can be minus 2 by 3. Again, the same type like 2 by minus 3. These both are the same in nature. Like again, 5 by 6, etc. Okay, appo ivarokke ede numbers aanu? They are rational numbers. Okay, rational numbers. Then who are these integers? Integers, just we can just depict them in a number line. Okay, a number line to help out namukku ene nokkam. Zero mean aayittu vechittu namukku numbers right lekkum 1 2 3 4 etc. again ലെഫ്റ്റ് സൈഡിലേക്ക് നെഗറ്റീവ് നമ്പേഴ്സായ -1 -2 -3 -4 എക്സെട്ര. അപ്പോൾ ലെഫ്റ്റിലേക്ക് ഇനിയും നമ്പേഴ്സ് കണ്ടിന്യൂ ചെയ്ത് അങ്ങനെ പോകും. അതുപോലെ റൈറ്റിലേക്ക് നമ്പർ ഇങ്ങനെയും കണ്ടിന്യൂ ചെയ്ത് പോകും. അപ്പോൾ ഈ ഒരു സെറ്റ് ഓഫ് നമ്പേഴ്സിനെയാണ് എന്ന് പറയുന്നത് ഇൻറ്റിജേഴ്സ് എന്ന് പറയുന്നത്. സോ നമ്മുടെ റാഷണൽ നമ്പേഴ്സിനകത്ത് നമ്മൾ പറഞ്ഞ ആ ഫോമാറ്റിലുള്ള പി ബൈ ക്യൂവിൽ പിയും ക്യൂവും ഈ ക്ലാസ് ഓഫ് നമ്പേഴ്സിൽ വരും. അപ്പം ഏത് നമ്പർ എടുത്ത്, ലൈക്ക് 4 എടുത്തു, നമ്മൾ ഒരു -3 എടുത്തു, 4 by -3, ദിസ് ഇസ് എ റാഷണൽ നമ്പർ. ആൻഡ് അഗെയിൻ, അപ്പോൾ നമ്മൾ ഇങ്ങനെ എടുക്കുന്ന നമ്പേഴ്സ് എല്ലാം എന്ത് വരും? 1 by 2, ദിസ് എ റാഷണൽ നമ്പർ. ഇവരുടെ പൊസിഷൻ ഈ നമ്പർ ലൈനിൽ എവിടെയായിട്ട് വരും? അതായത് നമുക്കറിയാം ഇവിടെ നമ്മൾ 0 1 2 3 ഒക്കെ കൺസിഡർ ചെയ്തത്. ഈ 0 to 1 ഇടയ്ക്ക് ഒരു പൊസിഷൻ കാണുമല്ലോ, ഹാഫ് പൊസിഷൻ, 1 by 2 അല്ലെങ്കിൽ 0.5. ദിസ് 1 by 2 ഇസ് എ റാഷണൽ നമ്പർ. സോ പൊസിഷൻ ഓഫ് റാഷണൽ നമ്പർ ഓഫ് നമ്പർ ലൈൻ ഇറ്റ്സ് ക്ലിയർ ഫ്രം ദിസ് നമ്പർ ലൈൻ അല്ലേ. അപ്പോൾ റാഷണൽ നമ്പർ എന്ന് പറഞ്ഞാൽ പി ബൈ ക്യൂ ഫോമാറ്റിലുള്ള ഒരു നമ്പറാണ്. അതിനകത്ത് പിയും ക്യൂവും ആരായിരിക്കണം? ഇൻറ്റിജേഴ്സ് ആയിരിക്കണം. അതുപോലെ ക്യൂയുടെ വാല്യൂ 0 ആകാൻ പറ്റില്ല. ഈ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്ന ക്ലാസ് ഓഫ് നമ്പേഴ്സിന് പറയുന്ന പേരാണ് റാഷണൽ നമ്പേഴ്സ്. എക്സാമ്പിൾ 2 by 3. യു ക്യാൻ ഫോം എ നമ്പർ ഓഫ് എക്സാമ്പിൾസ് ബൈ യുവർ സെൽഫ്. ഓക്കെ, 1 by 2, 4 by -3, വാട്ട് എവർ ഇറ്റ് മേ ബി. ഓക്കെ, ദെൻ റാഷണൽ നമ്പേഴ്സ് ഇൻറ്റിജേഴ്സ് എന്താ നമ്മൾ പറഞ്ഞു. ഇൻറ്റിജേഴ്സിൻ്റെ നമ്പർ ലൈൻ പ്ലോട്ട് ചെയ്തു. അഗെയിൻ വി ജസ്റ്റ് പ്ലോട്ടഡ് റാഷണൽ നമ്പർ ഇൻ ബിറ്റ്വീൻ 0 and 1, ദാറ്റ് ഇസ് 1 by 2. ലൈക്ക് ദാറ്റ് എ നമ്പർ ഓഫ് റാഷണൽ നമ്പേഴ്സ് ക്യാൻ ബി there in between 0 and 1, between 1 and 2. okay, this is the definition of rational numbers. Appa rational numbers nammal define cheydu. Then what are the properties of rational numbers? Now we are going to that session, properties of rational numbers. Appa here comes the properties of rational numbers. First property endana? Closure property. Second property is commutativity. And third property is
അസോസിയേറ്റിവിറ്റി. ഓക്കെ, അപ്പോൾ ഈ മൂന്ന് പ്രോപ്പർട്ടീസ് നമുക്ക് എന്താ എന്ന് നോക്കാം. ഇവരെ ചെക്ക് ചെയ്യുന്ന നാല് കാറ്റഗറി നമ്മൾ ആരൊക്കെ എടുക്കും? നമ്മൾ അഡീഷണൽ ചെക്ക് ചെയ്യും, അഡീഷൻ, ദെൻ സബ്ട്രാക്ഷൻ, ദെൻ മൾട്ടിപ്ലിക്കേഷൻ, അതുപോലെ ഡിവിഷൻ. ഈ മൂന്ന് കാറ്റഗറിയിൽ നാല് കാറ്റഗറിയിലും നമ്മൾ ഈ പ്രോപ്പർട്ടീസ് ഡിസ്കസ് ചെയ്യും. സോ ഫസ്റ്റ് വി വിൽ സി വാട്ട് ഈസ് ക്ലോഷർ പ്രോപ്പർട്ടി. ക്ലോഷർ പ്രോപ്പർട്ടി ഓഫ് റാഷണൽ നമ്പേഴ്സ് വിത്ത് റെസ്പെക്ട് ടു അഡീഷൻ, സബ്ട്രാക്ഷൻ, മൾട്ടിപ്ലിക്കേഷൻ ആൻഡ് ഡിവിഷൻ. ദെൻ ആഫ്റ്റർ ദാറ്റ് വി വിൽ സി കമ്മ്യൂട്ടേറ്റിവിറ്റി ആൻഡ് അസോസിയേറ്റിവിറ്റി. ഓക്കെ, അപ്പോൾ നമുക്ക് ആദ്യം ക്ലോഷർ പ്രോപ്പർട്ടി നോക്കാം. അപ്പോൾ ക്ലോഷർ പ്രോപ്പർട്ടി, ക്ലോഷർ പ്രോപ്പർട്ടിയുടെ എസെൻസ് എന്താണ്? ക്ലോഷർ പ്രോപ്പർട്ടി എന്ന് പറഞ്ഞാൽ നമുക്ക് രണ്ട് നമ്പേഴ്സിനെ എടുക്കാം. എല്ലാ കേസിലും ക്ലോഷർ പ്രോപ്പർട്ടി ഡിസ്കസ് ചെയ്യും. നമ്മൾ രണ്ട് നമ്പേഴ്സ് എ ആൻഡ് ബി എടുക്കും. ഈ നമ്പേഴ്സിൽ ഏത് ആൾക്കാരാണല്ലോ നമുക്ക് അഡീഷൻ നടത്താം, സബ്ട്രാക്ഷൻ നടത്താം, മൾട്ടിപ്ലിക്കേഷൻ നടത്താം, ഡിവിഷൻ നടത്താം. അതായത് എ പ്ലസ് ബി ചെയ്യാം, എ മൈനസ് ബി ചെയ്യാം, എ ഇൻ ടു ബി ചെയ്യാം, എ ഡിവൈഡ് ബൈ ബി ചെയ്യാം. അപ്പോൾ ഇവിടുത്തെ പ്രോപ്പർട്ടി ഇതാണ്, എ ഒരു റാഷണൽ നമ്പർ ആകാം, ബിയും ഒരു റാഷണൽ നമ്പറാണ്. സോ വെൻ വി ഡു ദീസ് ഓപ്പറേഷൻസ് അഡീഷൻ, മൾട്ടിപ്ലിക്കേഷൻ, സബ്ട്രാക്ഷൻ, ഡിവിഷൻ, അവർ കിട്ടുന്ന ആൻസർ ഇഫ് ഇറ്റ് ഈസ് ഓൾസോ എ റാഷണൽ നമ്പർ, ദെൻ നമുക്ക് എന്ത് പറയാൻ പറ്റും? ആ പർട്ടിക്കുലർ ഓപ്പറേഷനിൽ റാഷണൽ നമ്പേഴ്സ് ആർ ക്ലോസ്ഡ് എന്ന് പറയാം. ക്ലോഷർ പ്രോപ്പർട്ടി ഫോളോ ചെയ്യുന്നുണ്ട്. എക്സാമ്പിൾ നമുക്ക് അഡീഷനിൽ തന്നെ തുടങ്ങാം. നമ്മൾ രണ്ട് റാഷണൽ നമ്പേഴ്സ് എടുക്കാം, ലൈക്ക് 2/3 ആൻഡ് 4/-4/5. ഓക്കെ, ദേ ആർ റാഷണൽ നമ്പേഴ്സ്. സോ വി ആർ ജസ്റ്റ് ആഡിങ് ഇറ്റ്, അഡീഷനാണ് ചെയ്യുന്നത്. ബട്ട് ദെൻ ഇവിടെ എന്ത് ചെയ്യണം? നമുക്ക് എൽ സി എം എടുക്കണം അല്ലേ. എൽ സി എം അറിയാം, 3 ഉം 5 ഉം എന്ന് പറയുന്ന രണ്ട് ഓഡ് നമ്പേഴ്സാണ്. സോ അവർക്ക് കോമൺ ആയിട്ട് ഫാക്ടേഴ്സ് ഇല്ല അല്ലേ. സോ എൽ സി എം എന്ന് പറയുന്നത് ജസ്റ്റ് പ്രോഡക്റ്റ് ഓഫ് 3 and 5 ആയിരിക്കും. അതുകൊണ്ട് തന്നെ ജസ്റ്റ് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുക, 2 × 5 ചെയ്യുക, പ്ലസ് -4 × 3 ചെയ്യുക, ഡിവൈഡ് ബൈ 3 × 5 ചെയ്യുക. സോ ആൻസർ എത്ര വരും? ഇവിടെ 2 × 5 ചെയ്യുമ്പോൾ 10 വരും, -4 × 3 ചെയ്യുമ്പം -12 വരും അല്ലേ. അപ്പം -12 ഉം 10 ഉം കൂടെ കൂട്ടുമ്പോൾ ആൻസർ എത്രയാണ്? -2. താഴെ എത്രയാണ്? 3 × 5 = 15. സോ -2/15 ഈസ് ഓൾസോ എ റാഷണൽ നമ്പർ. നമുക്ക് കിട്ടിയ ആൻസറും റാഷണൽ നമ്പറാണ്. സോ വി ക്യാൻ സേ ദാറ്റ് എന്താ, റാഷണൽ നമ്പേഴ്സ് ആർ ക്ലോസ്ഡ് വിത്ത് റെസ്പെക്ട് ടു അഡീഷൻ. അഡീഷൻ ക്ലോസ്ഡ് ആണ്. ഈ പ്രോപ്പർട്ടി പഠിച്ചല്ലോ. ദെൻ വി വിൽ സീ സബ്ട്രാക്ഷൻ. സബ്ട്രാക്ഷൻ സെയിം രീതിയിൽ ചെയ്യാം, 4/7 -2/3. ഓക്കെ, ഇവിടെ നമുക്ക് എൽ സി എം എടുത്ത് നോക്കാം. 4/7 -2/3 എൽ സി എം എന്ത് വരും? 7 ഉം 3 ഉം കോമൺ ഫാക്ടേഴ്സ് ഉള്ള ആൾക്കാരാണോ? അല്ല അല്ലേ. സോ വി ക്യാൻ ജസ്റ്റ് ക്രോസ് മൾട്ടിപ്ലൈ, 4 × 3 -2 × 7 ഡിവൈഡ് ബൈ 7 × 3. ഓക്കെ, അപ്പോൾ നമ്മൾ നോക്കുമ്പോൾ എത്ര ഇവിടെ ആൻസർ കിട്ടുക? 4 × 3 = 12, 2 × 7 = 14. ആൻസർ കംസ് ടു ബി 12 - 14 എത്രയാണ്? -2 അല്ലേ. ഡിവൈഡ് ബൈ 7 × 3 = 21. സോ -2/21, -2/21 ഓൾസോ ഈസ് എ റാഷണൽ നമ്പേഴ്സ്. 4/7 ഉം 2/3 ഉം റാഷണൽ നമ്പേഴ്സ് ആണ്. അവരെ മൾട്ടിപ്ലൈ ചെയ്ത് കിട്ടിയ, സോറി, മൈനസ് ചെയ്ത് കിട്ടിയ വാല്യൂം റാഷണൽ നമ്പേഴ്സാണ്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറയും? സബ്ട്രാക്ഷൻ ഈസ് ഓൾസോ ക്ലോസ്ഡ് വിത്ത് റെസ്പെക്ട് ടു റാഷണൽ നമ്പേഴ്സ് ആർ ക്ലോസ്ഡ് വിത്ത് റെസ്പെക്ട് ടു സബ്ട്രാക്ഷൻ എന്ന് പറയാൻ പറ്റും. അപ്പോൾ നമ്മൾ അഡീഷൻ പറഞ്ഞു, റാഷണൽ നമ്പേഴ്സ് ആർ ക്ലോസ്ഡ് വിത്ത് റെസ്പെക്ട് ടു അഡീഷൻ ആൻഡ് റാഷണൽ നമ്പേഴ്സ് ആർ ക്ലോസ്ഡ് വിത്ത് റെസ്പെക്ട് ടു സബ്ട്രാക്ഷൻ. എങ്കിൽ മൾട്ടിപ്ലിക്കേഷൻ, മൾട്ടിപ്ലിക്കേഷനും സെയിം രീതിയിൽ നമുക്ക് രണ്ട് എക്സാമ്പിൾസ് എടുക്കാം. 1/3 and 5/6. ഓക്കെ, വാട്ട് വിൽ ബി ദ ആൻസർ? ആൻസർ വിൽ ബി ന്യൂമറേറ്റർ മൾട്ടിപ്ലൈ ചെയ്യുക, 1 × 5 = 5. ഡിനോമിനേറ്റേഴ്സ് തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യുക, 3 × 6 = 18. 5/18 ഈസ് എ റാഷണൽ നമ്പർ.
Again, if we put some minus sign, ഇവിടെ minus 5 by 6 ആണെങ്കിൽ എന്ത് വെറ്റും ഇത് minus 5 by 18 ആയിരിക്കും വന്നേനെ അല്ലേ അപ്പോൾ 1 by 3 minus 5 by 6 മൾട്ടിപ്ലൈ ചെയ്ത് കിട്ടുന്ന minus 5 by 18 is also a rational number. So, multiplication ഉം closed ആണ് അപ്പോൾ നമുക്ക് എന്ത് പറയാം rational numbers are closed with respect to multiplication എന്ന് പറയാൻ പറ്റും ഓക്കേ ഇനി അടുത്തത് നമ്മൾ ഡിവിഷൻ ചെക്ക് ചെയ്യാൻ പോവാണ് ഡിവിഷൻ ഡിവിഷൻ ചെക്ക് ചെയ്യുമ്പോൾ നമുക്ക് ചെയ്യാം രണ്ട് നമ്പേഴ്സ് എടുക്കാം 1/3 ഡിവൈഡ് ബൈ 2/3 ഹൗ വിൽ ഡിവൈഡ് ഡിവൈഡ് റാഷണൽ നമ്പർ ഡിവൈഡ് ചെയ്യുമ്പോൾ അതൊരു എന്താ ജസ്റ്റ് ടേക്ക് ന്യൂമ റെസിപ്രോക്കൽ റെസിപ്രോക്കൽ 1/3 ഇൻറ്റു 3/2 എടുത്ത് മൾട്ടിപ്ലൈ ചെയ്തു ആൻസർ 1/2 വന്നു സോ 1/2 ഈസ് എ റാഷണൽ നമ്പർ ബട്ട് ഇവിടെ നമുക്ക് ഒരു സീറോ ഡിനോമിനേറ്ററിൽ വരിക ഇൻ കേസ് വരികയാണെങ്കിൽ അതായത് ലൈക്ക് 1/3 ഒരു 3 0 കൊണ്ട് അല്ല ഡിവൈഡ് ചെയ്യാന്ന് വിചാരിക്കുക അല്ലെങ്കിൽ ഡിവിഷൻ ബൈ സീറോ എന്ന് പറയുന്നത് ഡിഫൈൻഡ് അല്ല സോ നമുക്ക് എന്ത് പറയാൻ പറ്റും എക്സ്ക്ലൂഡ് ഇഫ് യു എക്സ്ക്ലൂഡ് സീറോ ദെൻ ഓൾ അതർ റാഷണൽ നമ്പേഴ്സ് ആർ ക്ലോസ്ഡ് അണ്ടർ ഡിവിഷൻ എന്ന് പറയാം സീറോ കൂട്ടാതെ സീറോയുടെ കാര്യം ഒഴിച്ച് ബാക്കി എല്ലാ കേസിലും എന്താണ് ഡിവിഷൻ ഡിവിഷൻ ക്ലോസ്ഡ് ആണ് ബട്ട് ജനറലി നമുക്ക് ക്ലോസ്ഡ് ആണെന്ന് പറയാൻ പറ്റില്ല സോ വി വിൽ സേ നോട്ട് ക്ലോസ്ഡ് റാഷണൽ നമ്പേഴ്സ് ആർ നോട്ട് ക്ലോസ്ഡ് അണ്ടർ ഡിവിഷൻ ബിക്കോസ് സീറോയുടെ കേസ് നമുക്ക് കൺസിഡർ ചെയ്യുമ്പം എ ഇപ്പോൾ എ എന്ന് പറയുന്ന നമ്പറാണ് എ ഡിവൈഡ് ബൈ സീറോ ഇറ്റ്സ് നോട്ട് ഡിഫൈൻഡ് വി കനോട്ട് ഡിഫൈൻ എ നമ്പർ ബൈ സീറോ ഓക്കെ എ ഡിവിഷൻ എ ഡിവൈഡ് ബൈ സീറോ ഈസ് നോട്ട് ഡിഫൈൻ സോ എന്താ ഡിവിഷൻ ഈസ് നോട്ട് ക്ലോസ്ഡ് അപ്പോൾ ഇത്രയാണ് പ്രോപ്പർട്ടീസ് ഓഫ് റാഷണൽ നമ്പറിൽ ക്ലോഷർ പ്രോപ്പർട്ടിയിൽ അഡീഷൻ ക്ലോസ്ഡ് ആണ് സബ്ട്രാക്ഷൻ ക്ലോസ്ഡ് ആണ് മൾട്ടിപ്ലിക്കേഷൻ ക്ലോസ്ഡ് ആണ് ഡിവിഷൻ ക്ലോസ്ഡ് ആണ് ഈ ക്ലോസ്ഡ് എന്ന് പറയാൻ കാരണം എന്താ അവർ ക്ലോഷർ പ്രോപ്പർട്ടി ഫോളോ ചെയ്യുന്നു എന്നുള്ളതാണ് എന്താണ് ക്ലോഷർ പ്രോപ്പർട്ടി രണ്ട് നമ്പേഴ്സ് എ ആൻഡ് ബി ഇഫ് ദേ ആർ റാഷണൽ നമ്പേഴ്സ് ദെൻ ഈ ഏതെങ്കിലും അഡീഷൻ സബ്ട്രാക്ഷൻ മൾട്ടിപ്ലിക്കേഷൻ ചെയ്ത് കഴിയുമ്പോൾ കിട്ടുന്ന ആൻസറും എന്തായിരിക്കണം ഒരു റാഷണൽ നമ്പേഴ്സ് ആയിരിക്കണം അങ്ങനെയുള്ള റാഷണൽ നമ്പേഴ്സ് എന്ത് ഫോളോ ചെയ്തെന്ന് പറയും ദേ ഫോളോ ക്ലോഷർ പ്രോപ്പർട്ടി എന്ന് പറയും നിങ്ങൾക്ക് ഇത് കറക്റ്റായി മനസ്സിലായി എന്ന് വിചാരിക്കുന്നു അപ്പോൾ ഇതുപോലത്തെ കൂടുതൽ വീഡിയോസ് കാണുവാനായി CC+ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ നമുക്ക് ഇതുപോലത്തെ ഒരു പുതിയ ക്ലാസ്സിൽ കാണുന്നതുവരെ താങ്ക് യു നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക അതോടൊപ്പം ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്ത് CC+ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക